കാട്ടുപോത്ത് വന്നത് നിയമസഭയിലേക്കോ പാർട്ടി ഓഫീസിലേക്കോ ആയിരുന്നെങ്കിൽ സർക്കാർ ഉടൻ നടപടി എടുത്തേനെ എന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടകാരികളാകുമ്പോൾ അതിനെ വെടിവെക്കുവാനുള്ള സംവിധാനം നടപ്പിലാക്കണമെന്നും കാർബൺ ഫണ്ടിന്റെ സ്രോതസ് തങ്ങൾക്ക് അറിയാമെന്നും കട്ടപ്പനയിൽ നടന്ന ഇൻഫാമിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ബിഷപ്പ് പറഞ്ഞു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് ആരംഭിച്ച കർഷക പ്രതിഷേധ റാലി ഇൻഫാം രൂപത ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഇൻഫാമിന്റെ കൊടകളും പതാകകളും ഉയർത്തിപ്പിടിച്ച് ആയിരങ്ങളാണ് കട്ടപ്പന ടൗണിൽ നടന്ന റാലിയിൽ പങ്കെടുത്തത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ സ്വാഗതം ആശംസിച്ചു. ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തു വിട്ടത് മൃഗങ്ങളല്ല കർഷകരാണെന്ന് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 15 ലക്ഷം കൊടുത്ത് കർഷകരെ കുടിയിറക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതി അംഗീകരിക്കാനാവില്ലെന്നും വനവത്കരണത്തിന്റെ പേരിൽ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് കർഷകർ കുടിയിറക്കപ്പെടുന്ന തരത്തിലുള്ള കുതന്ത്രങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ഇൻഫാം കാർഷിക ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. കാട്ടുപോത്ത് ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കേരളത്തിൽ ഇനിയൊരു കർഷകൻ പോലും വന്യമൃഗങ്ങളാൽ കിരാതമായി കൊല്ലപ്പെടുകയില്ലെന്ന് സർക്കാർ ഉറപ്പു തരുന്നവരെ ഇൻഫാം കർഷക സമരം തുടരുമെന്നും ബിഷപ്പ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ക്രൂരമായിട്ട് മനുഷ്യരെ കൊലപ്പെടുത്തുന്നതിന്റെ ചിത്രമാണ് ഇത് മുഴുവനും. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് വനം വകുപ്പ് തയ്യാറാകുമോ? ഇതിന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് പറയാനായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ബോധ്യമുണ്ടോ? സംസ്ഥാന സർക്കാരിന് തയ്യാറാകുമോ? രാഷ്ട്രീയക്കാരെ മുൻപന്തിയിലേക്ക് വന്നിട്ട് ഇത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ഏറ്റെടുക്കും, ഇതിന് നടപടിക്രമങ്ങളിലേക്ക് എത്തുമെന്ന് പറയാനായിട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ഇൻഫാമിൽ നിന്ന് ചോദിക്കാനുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന കർഷകരുടെ സ്വരമാണ് ഇതെന്ന കാര്യം നമ്മൾ മറക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ കാട്ടാനകളുടെ സ്വരമല്ല, കാട്ടുപോത്തിന് ഓട്ടവകാശമില്ലെന്ന കാര്യവും സർക്കാരും ബന്ധപ്പെട്ടവരും രാഷ്ട്രീയ പാർട്ടികളും മറക്കരുതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ പാടുപെടുന്നുണ്ട് പലരും. രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാർ വനപാലകര് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്, വന്യമൃഗങ്ങൾ ആരും നിങ്ങളെ വോട്ട് ചെയ്തിട്ട് ഒരിടത്തിന് എത്തിക്കുകയില്ല. മജ്ജയും മാംസമുള്ള മനുഷ്യനാണ് ഇവിടെ ജീവിക്കുന്നെന്ന കാര്യം ആരും മറക്കാതിരിക്കുക. ഇത് കർഷകരുടെ ഒരു നെഞ്ചിടിപ്പാണ്, അവരുടെ സ്വരമാണ്, അവരിത്തരത്തിൽ തന്നെ മുൻപോട്ട് നീങ്ങുകയും ചെയ്യും. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഈ കാട്ടുപോത്ത് കയറിവന്നത് നിയമസഭയിലേക്കോ പാർട്ടി ഓഫീസുകളിലേക്കോ ആയിരുന്നെങ്കിൽ അവിടെ തീരുമാനം ഉണ്ടാകുമായിരുന്നല്ലോ പെട്ടെന്ന്. അവിടെ അതിന്റെ നിയമത്തിന്റെ കുരുക്കുകൾ അടിക്കാൻ വേണ്ടി ആരും മെനക്കെടുകയില്ലായിരുന്നു. വെടിവെച്ചു കൊല്ലാനായിട്ട് ഒരു താമസം വരില്ലായിരുന്നു. പാവപ്പെട്ട കർഷകന്റെ നെഞ്ചകത്തേക്ക് കാട്ടുപോത്ത് ചവിട്ടി കയറിയപ്പോൾ ആയിരക്കണക്കിന് നിയമങ്ങളാണ് കുരുക്കഴിക്കാനുള്ളത്, ഒരുപാട് നിബന്ധനകളാണ് അവിടെ കൊണ്ടുവരാനുള്ളത്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് നയങ്ങൾ ഇനി വിലപ്പോകില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തേണ്ട ഇടങ്ങളിൽ വരുത്തിയിട്ട് നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവത്വം വനം വകുപ്പും ഭരിക്കുന്ന സർക്കാരും ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരും സ്വീകരിക്കണമെന്നാണ് ഇൻഫാമിന് നിങ്ങളോട് ആവശ്യപ്പെടാനായിട്ടുള്ളത്. വനം വകുപ്പെന്ന വെള്ളാനയെ കടിഞ്ഞാണിടാൻ ആർക്കും സാധിക്കുന്നില്ലെന്നും ഇടുക്കി ജില്ലയെ നിർമ്മാണ നിരോധനത്തിന് പേരിൽ തളച്ചിടുന്നത് അനുവദിക്കാനാവില്ലെന്നും കാഞ്ഞിരപ്പള്ളി രൂപത ഇൻഫാൻ ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി കാലോചിതമായി നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ജനപ്രതിനിധികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തയാളല്ല ഇന്ത്യയുടെ പരമോന്നത അധികാരി എന്ന സത്യവും ഞങ്ങൾക്കറിയാം. ഭേദഗതികൾ വരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ജനങ്ങളെ സ്നേഹിക്കുന്ന പ്രതിനിധികളെന്ന നിലയിൽ നിങ്ങളുള്ള അതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഞങ്ങൾ കർഷകർ ആവശ്യപ്പെടുന്നത്. വനം വകുപ്പെന്ന വെള്ളാനയം തന്റെ അതിർത്തികൾ ലംഘിച്ച് നിയമങ്ങളാലും കാട്ടുമൃഗങ്ങളാലും കർഷകന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവന്റെ കൃഷിക്കും രക്തത്തിനും വേണ്ടി ദാഹിക്കുന്ന ഈ വനംവകുപ്പെന്ന വെള്ളാനയാണ് തെറ്റ്. അത് കാട് ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷെ അത് കാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിലാണ് ഞങ്ങൾക്ക് എതിർപ്പ്. അത് കാട്ടാനയുടെ രൂപത്തിലായാലും
കാട്ടുപോത്തിന്റെ രൂപത്തിലായാലും പുലിയുടെ രൂപത്തിലായാലും കടവയുടെ രൂപത്തിലായാലും പത്നിയുടെ രൂപത്തിലായാലും കുറുക്കന്റെ രൂപത്തിലായാലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. കൃഷി വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും അധികാരികൾ കവർന്നെടുത്തുകൊണ്ടാണ് ഈ വനംവകുപ്പെന്ന അരിക്ക് വെള്ളാന അതിന്റെ സംഹാര താണ്ഡവം ആടുന്നത് എന്ന് നമുക്കറിയാം. തുടർന്ന് കിസാൻ രത്ന അവാർഡ് ജേതാക്കളെ രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ആദരിച്ചു. അലക്സ് തോമസ് പവത്ത്, ഫാദർ ജോസ് മാത്യു പാറപ്പള്ളിൽ, കെ കെ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് ആഷിക് ജോസഫിനൊപ്പം അജീഷ് സാലു, ഷക്കീന ന്യൂസ്.